നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ഫാരിസ് അബൂബക്കറിൻ്റെ പേര് വീണ്ടും വിവാദങ്ങളിൽ നിറയുന്നു ഇക്കുറി നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും രൂക്ഷമായ ചില കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇയാളുടെ സ്ഥാപനങ്ങളിലും വീട്ടിലുമെല്ലാം തന്നെ ആദായ നികുതി വിഭാഗം റെയ്ഡ് നടത്തിയിരുന്നു അതിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ ലഭിച്ചു ഇയാളുടെ പല ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കും പിന്നിൽ അതിൻ്റെ വരുമാന മാർഗം നമ്മുടെ നാട്ടിലെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പണമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആരായിരിക്കും ഈ ഇയാൾക്ക് ഇത്രയധികം പണം കൊടുക്കുന്നത് ഇയാൾ ആരുടെ ബിനാമിയാണ് എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട് വളരെ സാധാരണമായൊരു വീട്ടിൽ ജനിച്ച ഒരാളിനെ എങ്ങനെ ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയ ധനികനാവാൻ പറ്റും എന്നുള്ളത് പ്രസക്തമായ ഒരു ചോദ്യമാണ് തൊണ്ണൂറ്റിനാല് റിയൽ എസ്റ്റേറ്റ് ആയി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇദ്ദേഹം നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് ലക്ഷദ്വീപിൽ ഇയാൾ നടത്തിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം ഒരു പക്ഷേ ഈ ആദാനീതി വകുപ്പിനെയും മറ്റും പെട്ടെന്ന് തന്നെ കൂടുതൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിലേക്ക് കൊണ്ട് ചെന്ന് എത്തിച്ചതെന്ന് വേണം കരുതാൻ കാരണം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് വളരെ തന്ത്രപ്രധാനമായൊരു സ്ഥലമാണ് അത് പ്രതിരോധപരമായി പോലും ലക്ഷദ്വീപ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് അവിടെ കുറേ നാൾ മുമ്പ് നടന്ന ചില പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കാണും ആ പ്രക്ഷോഭങ്ങളുടെയൊക്കെ കാലത്ത് അവിടെ പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നവർക്കൊപ്പമാണ് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ നിന്നിരുന്നത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ട് അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ പിടിമുറക്കുന്നു എന്നുള്ളതിൻ്റെ കൂടുതൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫാരിസ് അബൂബേക്കർ നമുക്കെല്ലാം അറിയാം വർഷങ്ങൾക്ക് മുമ്പ് വി എസ് അച്യുതാനന്ദനാണ് ശരിക്കും ഇയാളുടെ പേര് പുറത്തു കൊണ്ടുവന്നതും ഈ വ്യക്തിക്കെതിരെ അയാൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പരസ്യമായി ആഞ്ഞടിച്ചതും വെറുക്കപ്പെട്ടവൻ എന്നൊക്കെയാണെന്ന് വി എസ് വിശേഷിപ്പിച്ചത് പക്ഷേ അന്ന് സംഭവിച്ചത് വി എസിൻ്റെ സ്വന്തം പാർട്ടിക്കാർ ഇയാളെ അങ്ങറ്റം സംരക്ഷിക്കുകയും പരിസമകരണം കൊണ്ട് പാർട്ടി ചാനലിൽ അഭിമുഖം നടത്തി വി എസിനെ പരമാവധി മോശമായ ഭാഷയിൽ വിമർശിക്കാനുമുള്ള അവസരമാണ് അന്ന് ഉണ്ടായിക്കൊടുത്തത് അന്ന് പാർട്ടിയിൽ വി എസ്സിന് ക്രമേണ പിടി അയഞ്ഞുകൊണ്ടിരിക്കുകയും പിണറായി വിജയനും മറ്റും പാർട്ടിയിൽ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് ഫാല് സൗഭാഗ്യനെതിരെയുള്ള നീക്കങ്ങൾക്കൊന്നും തന്നെ വി എസിന് അത്ര ശക്തി പകരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ് വളരെ വിചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് രീതികൾ ഇദ്ദേഹം ആരുടെ ബിനാമിയാണ് എന്ന് നമ്മൾ സംശയിച്ചു പോകും ഒരുപാട് പേരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് കർണാടകത്തിലെ ചില പ്രമുഖരായ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പറയുന്നു കേരളത്തിലാണെങ്കിൽ പി സി ജോർജ് എല്ലാം ആരോപിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇയാളുടെ പിന്നിലെന്ന് പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരാണ് പി സി ജോർജ് പറയുന്നത് നമ്മുടെ അഭിപ്രായം അല്ലാതെ പി സി ജോർജ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരുപാട് പേരുടെ പേരാണ് ഇപ്പോൾ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത മറ്റാരുടെങ്കിലും പേരും ഒരുപക്ഷേ പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രങ്ങൾ വളരെ എങ്ങനെ പ്രയോഗിക്കാം എന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് ഫാരിസ് അബൂബേക്കർ എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അതറിയാം എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകളുണ്ട് ദീപിക ദിനപത്രത്തിൻ്റെ വൈസ് ചെയർമാൻ ചെയർമാനാകാൻ ഫാരിസ് അബൂബേക്കറിന് കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദീപിക നമുക്കറിയാം അത് കത്തോലിക്ക സഭയുടെ പത്രമാണ് നസ്രാൻ ദീപിക എന്നായിരുന്നു ആദ്യത്തെ പേര് ദീപിക പത്രത്തിൻ്റെ ഓഹരികൾ ഇയാൾ എങ്ങനെയാണ് കൈക്കലാക്കിയത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ് ഏതായാലും ദീപികയുടെ വൈസ് ചെയർമാനായിരുന്നു പിന്നീട് ദീപികയുടെ പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങൾ ഇയാൾ സ്വന്തമാക്കിയെന്നൊക്കെ പി സി ജോർജ് കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു പി സി ജോർജാണ് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ വി എസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഫരി സമൂഹക്കരൻ്റെ പിന്നാലെ കൂടി അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ്സിൻ്റെ ഈ പരിപാടികളെ കുറിച്ചെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ പലപ്പോഴും പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് പലരും നിശബ്ദത പാലിക്കുന്നതാണ് കണ്ടത് അതുപോലെ തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഭൂമി വാങ്ങിക്കൂട്ടുന്നതിൻ്റെ രീതികളും എറണാകുളം പോലെയുള്ള വളരെ തന്ത്രപ്രധാനമായ വ്യവസായ മേഖലയിൽ നിരവധി കണ്ണായ സ്ഥലങ്ങളിലാണ് ഇദ്ദേഹം ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവയാണ് എറണാകുളത്തെ വല്ലാർപാടം കണ്ടെയ്നർ റോഡിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ മുളവുകാടിന് സമീപം ഫാരിസിൻ്റെ കമ്പനി പതിനഞ്ച് ഏക്കറിലധികം കണ്ടൽക്കാടും പൊക്കാളിപ്പാടും നികത്തിയതിൻ്റെ രേഖകൾ ഈ ആദായനികുതിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെയ്ൻ ടെർമിനൽ റോഡ് ഈ പതിനഞ്ച് ഏക്കർ ഭൂമിയുടെ സമീപത്തു കൂടി കൊണ്ടുപോകാൻ റോഡിൻ്റെ ദിശയിൽ പോലും മാറ്റം വരുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് സർക്കാരിന് ദേശീയ പാത അതോറിറ്റിക്ക് അധിക ചെലവുണ്ടാക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇടപാടിൽ കേരളത്തിന് അകത്തും പുറത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ഓഹരി പങ്കാളിത്തം ഉണ്ടെന്നാണ് ആദായനികുതി വകുപ്പിൻ്റെ നിഗമനം കൂടാതെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ച് ഫാരിസ് നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഫാരിസിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനികളിലേക്ക് സമീപകാലത്ത് ഉറവിടം വെളിപ്പെടുത്താതെ എത്തിയ നൂറ് കോടിയുടെ നിക്ഷേപവുമാണ് അന്വേഷണം ഇത്തരത്തിൽ വേഗത്തിലാക്കാൻ കാരണം ഇനിയിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതായാലും ആദായനികുതി വകുപ്പിൽ നിന്ന് ഇ ഡി അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ലണ്ടനിലുള്ള ഫാനിസ അബുബേക്കർ മതിയായ രേഖകളുമായി എത്തി ആദായ നികുതി ഉദ്യോഗസ്ഥന്മാരെ കാണാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നികുതി ഉദ്യോഗസ്ഥരെ മാത്രമല്ല ഇ ഡിക്ക് മുന്നിലും ഹാജരാകേണ്ട ഒരവസ്ഥയാണുള്ളത് കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമായുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധം പലപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് വി പോലെയുള്ള വളരെ വിശ്വാസ്യമുള്ള നേതാക്കൾ ഇദ്ദേഹത്തെ അങ്ങേറ്റം വിമർശിക്കുമ്പോഴും മറ്റ് പല നേതാക്കന്മാരും എന്നും ഫാരിസുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഫാരിസ് അബൂബേക്കറിൻ്റെ വീട്ടിലെത്തി രണ്ടോ മൂന്നോ മണിക്കൂർ സമിതിയത്തോടൊപ്പം ചോട്ട ചെലവഴിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പൂർവ്വചരിത്രം എന്താണ് എന്ന് അറിയാനുള്ള താല്പര്യം ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട് അതിനുള്ള വഴിയായിരിക്കാം ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ആദായ ആദായനികുതി വകുപ്പും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എല്ലാം നടത്തുക എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കാരണം ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക നടപടികളിലൂടെ മോശമായ സാമ്പത്തിക നടപടികളിലൂടെ എങ്ങനെ പണവും വാരിക്കൂട്ടാം എന്ന് ചിന്തിക്കുന്ന പല വ്യവസായികളും വലിയ താമസമില്ലാതെ ഇടിയുടെയും ആദായനികുതി വകുപ്പിൻ്റെയും ഒക്കെ തന്നെ റഡാറിൽ എത്തിക്കഴിയും എന്നുള്ള കാര്യത്തിൽ ഒന്നും യാതൊരു സംശയവുമില്ല ഇവരിൽ പലരും ഇപ്പോൾ തന്നെ അതിൻ്റെ അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് ഇത് നമ്മുടെ നാടിൻ്റെ കാലത്തിനനുസരിച്ച് മാറിയ രാഷ്ട്രീയ നേതാക്കളുടെ പലരുടെയും നിലപാട് മാറ്റങ്ങളുടെ കൂടി ഒരു സൂചനയെ മാറുകയാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഒപ്പം നിന്ന് ബിസിനസ് നടത്തി അവർക്ക് പൈസ ബിനാമികളായി നൽകി ആദായമുണ്ടാക്കുന്ന പല നേതാക്കന്മാരും ഏതായാലും വലിയ താമസമില്ലാതെ വെളിച്ചെത്തു വരാനാണ് സാധ്യത അതോടെ ഈ ഫാരിസ് അബുബേക്കർ എന്ന ഈ വിവാദ വ്യവസായി കെട്ടിപ്പൊക്കിയ ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ശൃംഖല ഇനി ഇവിടെ പോയി നിൽക്കുമെന്നുള്ളത് ഇ ഡി തീരുമാനിക്കും